Praise the Lord, praise the Lord. സ്നേഹമുള്ളവരെ, കത്തോലിക്ക സഭയുടെ മതബോധന പഠനം 2200 വർഷത്തെ വിശ്വാസ നിധിയാണ് ഈ മതബോധന പഠനം. അപ്പസ്തോലി അനുശാസനമെന്നും വിശ്വാസ നിക്ഷേപമെന്നുമാണ് ഇതറിയപ്പെടുന്നത്. ഈ മതബോധന പഠനത്തിലെ 947-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. ഈ പഠനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ അഭൂതപൂർവമായ വലിയ അനുഗ്രഹങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രബോധനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചം എന്ന അപ്പസ്തോലിക അനുശാസനം കൂടി പഠിക്കുന്നത്. കിഴക്കിൻ്റെ വെളിച്ചം പഠിക്കാനുണ്ടായ കാരണങ്ങൾ നമുക്കറിയാം. പഠിച്ചു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി, ഇന്ന് സഭയിലുള്ള കുർബാന തർക്കങ്ങളുടെയും പ്രശ്നങ്ങളുടെയും എല്ലാം കാരണം ഈ കിഴക്കിൻ്റെ വെളിച്ചം 1995 മാർപ്പാപ്പ ഇറക്കിയ വളരെ പ്രധാനപ്പെട്ട ഈ സഭാ പ്രബോധനം വേണ്ട രീതിയിൽ പഠിക്കാഞ്ഞതുകൊണ്ടും പഠിപ്പിക്കാഞ്ഞതുകൊണ്ടും നമ്മൾ തന്നെ പഠിക്കേണ്ടതായത് പഠിക്കാത്തതുകൊണ്ടുമാണെന്ന് മനസ്സിലായി. കത്തോലിക്ക സഭയിൽ 23 പൗരസ്ത്യ റീത്തുകളുണ്ടെന്നും ആ പൗരസ്ത്യ റീത്തുകൾ സഭയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്നും ആ പൗരസ്ത്യ റീത്തുകളുടെ ആരാധനക്രമം സഭ വളരെ ഒന്നുപോലെ സൂക്ഷിക്കുന്ന ഒരു നിധിയാണെന്നും സഭയുടെ മുഴുവനും പിതൃസ്വത്താണെന്നും ആ പിതൃസ്വത്ത് വിറ്റുപിറക്കാനോ അത് മുറിക്കാനോ അത് ലളിതമാക്കാനോ സഭ അനുവദിക്കില്ല എന്നും 100 ആണ്ടുകളായിട്ട് സഭ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി. മാത്രമല്ല, സഭയുടെ ഈ പ്രബോധനത്തിലൂടെ സീറോ മലബാർ സഭയ്ക്ക് മാത്രമല്ല ആഗോള കത്തോലിക്ക സഭയുടെ തന്നെ വിശ്വാസത്തിൻ്റെ വലിയ ഒരു ഘടകമാണ് ഈ പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ള അറിവും പൗരസ്ത്യ സഭകളുടെ വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങളും മാർപ്പാപ്പമാരുടെ പ്രബോധനങ്ങൾ. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ 1995 ഇത് എഴുതാൻ തന്നെ പ്രധാന കാരണം 1885 ലിയോ 13-ാം മാർപ്പാപ്പ എഴുതിയ കിഴക്കിൻ്റെ മഹത്വം, ഓറിയന്റാലിയം ഡിഗ്നിറ്റാസ് എന്ന പ്രബോധനത്തിൻ്റെ ജൂബിലി ആഘോഷം കൂടി കൊണ്ടിട്ടാണ്. സ്നേഹമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ കിഴക്കിൻ്റെ വെളിച്ചം സഭ മുഴുവനും പ്രസരിക്കുന്നതിനും നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇതിനെ വിവരിച്ച് ഒരു പുസ്തകമുണ്ടാക്കാനാണ്, കിഴക്കിൻ്റെ വെളിച്ചം ഒരു സൂക്ഷ്മ ദർശനം എന്ന പുസ്തകം. അതിന് പണി ആരംഭിച്ചിരിക്കുന്നു. അതിൽ 23 സഭകളെക്കുറിച്ചുമുള്ള അല്പം വിശദീകരണം തരാം. പിന്നെ ഈ കിഴക്കിൻ്റെ വെളിച്ചം തന്നെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. വരുവിൻ, നമുക്ക് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്നുപോലെ ഒരു ഹൃദയമായിട്ട് പിതാവിനോട് പ്രാർത്ഥിക്കാം. നിത്യപുരോഹിതനായ ഈശോയെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഈശോയുടെ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനയും നമ്മൾക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങയുടെ രാജ്യം എന്നത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. ജീവിതം പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അങ്ങയുടെ രാജ്യം വരണമേ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെല്ലാവരിലും വസിക്കുന്നു. അങ്ങ് വാടിപ്പോയതിനെ നനയ്ക്കും. അങ്ങ് ആശ്വാസദായകനാണ്. അങ്ങ് സൃഷ്ടാവ് തന്നെയാണ്. സൃഷ്ടാവാം പാവനാത്മാവേ, ഞങ്ങളോരോരുത്തരിലും അങ്ങ് വസിക്കുന്നു. ഞങ്ങളിൽ ജ്വലിക്കണമേ,
ഞങ്ങളുടെ അന്തഃക്കരണങ്ങളിൽ ജ്ഞാനം നിറയ്ക്കണമേ. ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് വിവേകത്തോടെ മനസ്സിലാക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണേ. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണേ, വിവേകം നൽകണേ, അനുസരണം നൽകണേ, എളിമ നൽകണേ, വിശ്വാസം നൽകണേ. ആരാധനാക്രമങ്ങളെല്ലാം അതിൻ്റെ അന്തസ്സത്ത് എന്താണെന്ന് പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് സഹായിക്കണേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഹിതം, ഞങ്ങളുടെ ഹിതമല്ല, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അന്നു വേണ്ട ആഹാരം, ഞങ്ങളുടെ ആത്മാവിന് വേണ്ട ആഹാരം തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അവരെ, നമ്മൾ ഉടനെ ക്ലാസ്സിലേക്ക് കയറുകയാണ്. നമ്മുടെ വിഷയം കിഴക്കിൻ്റെ വെളിച്ചം ത്തിൽ 9-ാമത്തെ പാരഗ്രാഫാണ്. സന്യാസം മാമോദീസ ജീവിതത്തിന് മാതൃക. ഒരു സന്യാസിയുടെ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മാമോദീസ സ്വീകരിച്ച വ്യക്തി എന്താണ്, ആ വ്യക്തിയിലുള്ള അനുഗ്രഹം എന്താണ്, ആ വ്യക്തിയിലുള്ള പഠനങ്ങൾ എന്താണ്, ആ വ്യക്തിക്കുള്ള കഴിവുകൾ എന്താണ്, ആ വ്യക്തിക്കുള്ള ദൗത്യം എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കാൻ അങ്ങോട്ട് നോക്കിയാൽ മതി. ദാ പോകുന്നു. അപ്പോൾ നമുക്കറിയാം, മാമോദീസ സ്വീകരിച്ച വ്യക്തി മറ്റൊരു ക്രിസ്തുവാണ്. എന്നാൽ ആ മറ്റൊരു ക്രിസ്തു എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്, അതാണ് ഒരു സന്യാസി. ഒരേ ബാപ്റ്റിസമാണ് എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും സ്വീകരിച്ചിരിക്കുന്നത് ഒരേ മാമോദീസയാണ്. എഫേസോസ് 4:5, ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. മാർപ്പാപ്പ സ്വീകരിച്ചിരിക്കുന്ന ജ്ഞാനസ്നാനവും മദത്തരേസ സ്വീകരിച്ചിരിക്കുന്ന ജ്ഞാനസ്നാനവും അന്ന് അപ്പസ്തോലന്മാർ സ്വീകരിച്ച ജ്ഞാനസ്നാനവും രക്തസാക്ഷികൾ സ്വീകരിച്ച ജ്ഞാനസ്നാനവും വേദപാരംഗതന്മാർ സ്വീകരിച്ചിരിക്കുന്ന ജ്ഞാനസ്നാനവും നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ജ്ഞാനസ്നാനവും ഒന്ന് തന്നെയാണ്. ആ മാമോദീസയിലൂടെ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്ന വരദാനങ്ങളെ ഇനിയും നമ്മൾ തുറന്നിട്ടില്ല, ഇനിയും നമ്മൾ കൂടുതലായി അറിയില്ല. സ്നേഹമുള്ളവരെ, ഇവിടെ ഇന്നലെ നമ്മൾ പഠിപ്പിച്ച് അവസാനിച്ചത് ഭാഗം മുതൽ തുടരുകയാണ്. ദൈവത്തിൻ്റെ വിളി, ദൈവത്തിൻ്റെ വിളി സമഗ്രമായിരിക്കുന്ന സന്യാസ ജീവിതത്തിൽ സചേതനത്തിനും സംസ്കാരത്തിനും ആധ്യാത്മികതയ്ക്കും പ്രകാശിപ്പിക്കാവുന്നതിൻ്റെ പരമബിന്ദുവിൽ വ്യക്തിക്ക് എത്തിച്ചേരാൻ കഴിയുന്നു. ശ്രേണവരെയും, നമ്മളോരോരുത്തരുടെയും ജീവിതത്തിൽ ഈ പരമബിന്ദുവിൽ എത്തിയിട്ടുണ്ടോ? മാമോദീസ സ്വീകരിച്ച നമ്മളിൽ ദൈവം നൽകിയിരിക്കുന്ന വരദാനങ്ങളുടെ പരമബിന്ദുവിൽ നമ്മൾ എത്തിയിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വിളി, അപ്പോൾ ദൈവവിളി, ദൈവവിളി എന്ന് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വൈദികരും സന്യസ്തരെയുമാണ് ചിന്തിക്കുന്നത്. എന്നാൽ അൽമായരായ കുടുംബസ്ഥരായ നമുക്കും ഒരു വിളിയുണ്ട്. അങ്ങനെ കുടുംബസ്ഥരായ നമുക്കും അല്ലെങ്കിൽ ഏകസ്ഥരായവർക്കും തീർച്ചയായിട്ടും സന്യാസവും വൈദിക ഭക്തരൊക്കെ വിളിയാണെങ്കിലും ഓരോരുത്തർക്കും ഒരു പ്രത്യേക വിളിയുണ്ട്. ആ വിളി നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന്, ഒരു ബാങ്കിൽ ജോലി ചെയ്തിരുന്ന ഒരു ഓഫീസറായിരുന്നു ബെന്നി പുന്നത്തറ. പക്ഷേ
ആ വിളി മനസ്സിലാക്കിയപ്പോൾ ബാങ്കിലെ ഓഫീസർ എന്നുള്ള വലിയ ജോലി അദ്ദേഹം വിട്ടുകളഞ്ഞു. അത് തിരസ്കരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വിളി അനുസരിച്ച് അദ്ദേഹം നീങ്ങിയതുകൊണ്ടല്ലേ അദ്ദേഹത്തിലൂടെ എന്തോ ഒരു വലിയ ദൗത്യമാണ് കർത്താവ് വെളിപ്പെടുത്തിയത്. ഇത്രയും വലിയ ഒരു ദൗത്യം. അപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. എന്ന പോലെ നമ്മൾ ഓരോരുത്തരുടെയും വിളി, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വിളി. അപ്പോൾ സന്യാസിയെ കണ്ടിട്ട് നമ്മൾ സന്യാസിയാകണം എന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ, അല്ലെങ്കിൽ സന്യാസിയാകണം എന്നുള്ളതല്ല സന്യാസിയിൽ നിന്ന് പഠിക്കേണ്ടത്. ആ സന്യാസിയിൽ ദൈവത്തിൻ്റെ വിളി എങ്ങനെ പൂർത്തീകരിച്ചു, ഇവിടെ ധ്യാനിപ്പിക്കാൻ റോമിൽ നിന്ന് വരുന്ന ഫാദർ ജോൺസ്, കുഞ്ഞുനാൾ മുതലേ ഞങ്ങൾ അറിയുന്നതാണ്, എൻ്റെ മകൻ്റെ കൂടെ പഠിച്ചതാണ് എഞ്ചിനീയറിംഗിൽ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജർമ്മനിയിൽ വന്ന് ഉപരിപഠനം നടത്തി, അതിനിടയ്ക്ക് ചൈനയിലും ജർമ്മനിയിലും വലിയ കമ്പനികളിലെല്ലാം ജോലി ചെയ്ത് ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ദൈവവിളി ഉണ്ടാകുന്നത്. അങ്ങനെ അതെല്ലാം ജോലിയെല്ലാം ഉപേക്ഷിച്ച് വൈദികനാകാൻ പഠിച്ചു. 10 വർഷങ്ങൾക്ക് ശേഷം വൈദികനായി. കണ്ടോ, ഈ ജർമ്മനിയിൽ തന്നെ ഇടയ്ക്ക് വരുന്ന ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഒരു വിളിയുണ്ട്, കോൾ വിത്തിൻ ദ കോൾ, അതാണ് മറ്റൊരു വിളി. ഇനി ദൈവത്തിൻ്റെ വിളി സമഗ്രമായിരിക്കുന്ന അതിൻ്റെ ടോട്ടാലിറ്റിയിലേക്ക്, അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ ആണ് സന്യാസത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ അതിലൂടെ നാം പഠിക്കേണ്ടത് സന്യാസ ജീവിതത്തിൽ സചേതനത്വത്തിനും, സചേതനത്വം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി ഒരു സന്ദേശം അയച്ചു, ബ്രദറെ, വളരെ കൃത്യമാണ്, നമ്മളുടെ പെരുമാറ്റം മക്കളോടും വീട്ടിലും നമ്മൾ മറ്റുള്ളവരെ തെറ്റുകൾ ചെയ്യുന്നത് കാണുമ്പോഴും അവരോട് പ്രകോപനകരമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ വലിയ നന്മകൾ ചെയ്യുമ്പോൾ അതിൽ അസൂയ കൊണ്ടുകൊണ്ടോ മറ്റുള്ളവരുടെ തെറ്റുകളെ പെട്ടെന്ന് തിരുത്താൻ വേണ്ടി നമ്മൾ അവരെ വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ ഇതെല്ലാം ചെയ്യുമ്പോൾ അതുകൊണ്ട് കാര്യമായ ഒരു ഗുണമുണ്ടാവില്ല, മറിച്ച് ദൂഷ്യമുണ്ടാകുന്നു. അത് നമ്മൾ ഇന്നലെ പറഞ്ഞത് വീണ്ടും ഒന്നും കൂടി പറയുകയാണ്. നമ്മളൊന്ന് ശാന്തമായിരിക്കാൻ, സ്വതവേ ശാന്തമാവുക എന്നുള്ളതിലപ്പുറത്ത് മറ്റുള്ളവരുടെ പ്രകോപനങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊന്ന് ശാന്തമായിരിക്കാൻ സാധിക്കുമോ? അതാണ് എം കെ ഗാന്ധി, ഒരു ഹിന്ദുവായ എം കെ ഗാന്ധിയെ ഈശോയുടെ പ്രബോധനങ്ങൾ വളരെ സ്വാധീനിച്ചു. മാമോദീസ സ്വീകരിച്ചിട്ടില്ലെങ്കിലും ഈശോ പറഞ്ഞ ഒരു വചനമുണ്ട്, എൻ്റെ വചനം പാലിക്കുന്നവൻ എൻ്റെ ശിഷ്യനാണ്. ശിഷ്യൻ എന്ന് പറയുന്നത് ഈശോയുടെ വചനം അക്ഷരം പ്രതി പാലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എം കെ ഗാന്ധി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഈ സചേതനത്വത്തിനാണ്. സചേതനത്വം, ഉപ്പ് സത്യാഗ്രഹം മുതൽ ഭാരതത്തിന് ഒരു അഹിംസയിലൂടെ ഒരു വിപ്ലവം, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം അഹിംസയിലൂടെ നയിച്ചത് ഈ ഒരു സന്യാസത്തിൻ്റെ ബോധ്യത്തിലാണ്. അദ്ദേഹം എന്ത് പ്രശ്നമുണ്ടായാലും ഉടനെ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, അതിന് നിരാഹാര സത്യാഗ്രഹം എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് സംസ്കാരം. നമ്മൾക്ക് ഒരു സംസ്കാരമുണ്ട് മാമോദീസ സ്വീകരിച്ചവർക്ക്. ആധ്യാത്മികതയ്ക്കും ഇപ്പൊ നമ്മൾ തന്നെ ഈ രണ്ട് സംസ്കാരങ്ങളെയും കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മാമോദീസ സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന നമുക്ക്
മറ്റൊരു സംസ്കാരമുണ്ട്. അതിന് ഇപ്പോൾ ഉദാഹരണത്തിന് ഞായറാഴ്ച പള്ളിയിൽ കുർബാന നടക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കരാട്ടെ ക്ലാസ് നടക്കുന്നു, ഭരതനാട്യം ക്ലാസ് നടത്തുന്നു. ഇതൊന്നും ഒരു വിശ്വാസിയുടെ സംസ്കാരമല്ല. അല്ലെങ്കിൽ അത് കുർബാന സ്വീകരണം കഴിഞ്ഞിട്ടുള്ള വലിയ ആഘോഷം, ആ ആഘോഷത്തിൽ നമ്മൾ എന്തെങ്കിലും സിനിമ പാട്ടുകളെല്ലാം പാടി ആഘോഷിക്കുന്നത് ആ സംസ്കാരമല്ല. എന്തോരം ഭക്തി ഗാനങ്ങളും ഈശോയെ പ്രകീർത്തിക്കുന്നതും നമുക്ക് പാടാം. അതുപോലെ കുർബാനയെക്കുറിച്ചും വേദപാഠത്തെക്കുറിച്ചും തർക്കിക്കുന്നത് ഒരു സംസ്കാരമല്ല. തർക്കമേ സംസ്കാരമല്ല. അതുപോലെ തന്നെ വിശുദ്ധ സഭയെക്കുറിച്ച് നമ്മൾ വേണ്ട രീതിയിൽ പഠിക്കണം, അതാണ് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു സംസ്കാരം. ഇന്ന് ഇത്രയും നമ്മൾ പഠിച്ചത് കൊണ്ട് സഭയുടെ ഇത്രയും മുമ്പ് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളൊരു ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ പറയാനിടയായി. ഈശോ പുരോഹിതനും അതേസമയം ബലിവസ്തുവും അതേസമയം ബലിപീഠവുമാണ്. കണ്ടോ, ഈശോ ബലിപീഠമാകുന്നെങ്ങനെയാ? അപ്പൊ അത് ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞു. അതിപ്പോ വിവരിക്കാൻ ഇപ്പോ സമയമില്ല. അപ്പൊ അതിനെക്കുറിച്ച് ആ ക്ലാസ് കേൾക്കാത്തവര് മരിയൻ നൈറ്റ് വിജിൽ കേൾക്കണം. അപ്പോൾ നമ്മളുടെ ആത്മീയത സംസ്കാരത്തിനും ആധ്യാത്മികതയ്ക്കും, നമ്മുടെ ആധ്യാത്മികത വളരണമെങ്കിൽ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബിസിനസ്സിൽ പ്രശ്നങ്ങളുണ്ട്, ജോലിസ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാത്തിൻ്റെയും പരിഹാരം ആധ്യാത്മികതയാണ്. ആധ്യാത്മികത രണ്ട് പത്രോസ് 1:3 പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായ ദൈവിക ശക്തി. നമ്മൾ വണ്ടി ഓടിക്കണമെങ്കിൽ പെട്രോൾ ഒഴിക്കണം, മൊബൈൽ ഫോൺ വർക്ക് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യണം. പക്ഷെ നമ്മൾ മാത്രം ഓടി ചാർജും ചെയ്യാതെ സ്വന്തം ശക്തിയിൽ ഓടുകയാണെങ്കിൽ അങ്ങനെയുള്ള ജീവിതം വിജയിക്കില്ല. അപ്പോൾ സന്യാസിയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട മാതൃക, സന്യാസി രാഹാവിലെ എണീറ്റാൽ ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു, വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നു, പിന്നെ അതിനുശേഷം പൊതുവായിട്ടുള്ള കമ്മ്യൂണിറ്റി പ്രാർത്ഥന നടത്തുന്നു. നമ്മൾ കുടുംബ പ്രാർത്ഥന എന്ന് വിചാരിക്കാം. അതിനുശേഷം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. അങ്ങനെ 2-3 മണിക്കൂർ സമയം, 24 മണിക്കൂറിൽ 10% കൂടുതൽ സമയം അതിരാവിലെ സന്യാസി തന്നെ തന്നെ വിശുദ്ധീകരിക്കാനും ഹൃദയത്തിൽ ഈശോയുടെ സ്നേഹം കൊണ്ടും ജ്ഞാനം കൊണ്ടും നിറയാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 6:14 പറയുന്നത്. ജ്ഞാനം 6:14, പ്രഭാതത്തിൽ ഉണർന്ന്, പ്രഭാതത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യണം ആദ്യം? ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, എന്താ നമ്മുടെ സംസ്കാരം, എന്താ നമ്മുടെ ആധ്യാത്മികത, എന്താ നമ്മുടെ സചേതനത്വം? ഉണർന്ന ഉടനെ തന്നെ നമ്മൾ ജോലിയിലേക്ക് കയറുകയാണ്. അങ്ങനെയുള്ള ആളുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ സന്യാസിയെ അനുകരിക്കുന്നില്ല. മാമോദീസ സ്വീകരിച്ച ഒരാൾ എങ്ങനെ ജീവിക്കണം എന്നത് സന്യാസിയെ നോക്കൂ. എഴുന്നേറ്റാൽ ഒന്ന് അത് രാവിലെ എഴുന്നേൽക്കുന്നു, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുന്നു. സന്യാസി ഈശോയുടെ ജീവിതത്തെയാണ് നോക്കുന്നത്. ഈശോ മർക്കോസ് 1:35 ദൈവം തന്നെയായ ദൈവമനുഷ്യനായ ഈശോ ഈശോയുടെ രാവിലത്തെ പ്ലാൻ നമുക്ക് കാണാം. ഈശോയുടെ ജീവിത രീതി എന്താണെന്ന്,
അവൻ അതിരാവിലെ പ്രഭാതമാകുന്നതിന് മുമ്പ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുന്നു. ഇതാണ് നമ്മൾ ആദ്യം ഉണ്ടാകേണ്ടത്. നമുക്കൊരു പുതിയ സംസ്കാരം, പ്രഭാതമാകുന്നതിന് മുമ്പ് എണീക്കണം. എനിക്ക് ആദ്യം തന്നെ പ്രാർത്ഥിക്കണം, സുവിശേഷം വായിക്കണം, പ്രാർത്ഥിക്കണം. ഇപ്പൊ നിങ്ങളെല്ലാം ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് 4:30 അല്ലെങ്കിൽ 4 മണിക്ക് എണീറ്റിട്ടാണ്. അങ്ങനെ നിങ്ങളൊരു പുതിയ സംസ്കാരത്തിന്റെ ആൾക്കാരായിരിക്കുന്നു. ഞാൻ ഒരു തരത്തിലും ഈ ക്ലാസ് നിർത്തില്ല, വളരെ അൺഅവോയ്ഡബിൾ സർക്കംസ്റ്റൻസിൽ നിർത്തുള്ളൂ. കാരണം എനിക്ക് വലിയ സന്തോഷമാണ് നിങ്ങൾ അതിരാവിലെ തന്നെ 4:30 എഴുന്നേറ്റ് ഈ ക്ലാസ്സിൽ കയറുന്നത്. അങ്ങനെ നമ്മൾ 947 ദിവസമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ സംസ്കാരത്തിലാണ്. പുതിയ സംസ്കാരം, പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടെത്തും. അവൾ വാദിക്കൾ കാത്തുനിൽപ്പുണ്ട്. ജ്ഞാനം, ഈ ജ്ഞാനമില്ലായ്മയാണ് വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഉള്ള പ്രശ്നങ്ങളുടെ എല്ലാം കാരണം. ഈ ജ്ഞാനം നമ്മളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള ആനന്ദം എത്ര മാത്രമെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ ഒരുപാട് എൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങളായിട്ട്. പിന്നെ രാവിലെ എഴുന്നേൽക്കുന്നതിലൂടെ ഈശോയുടെ ജീവിതത്തെ അനുകരിക്കുകയാണ്. ഈശോ പറഞ്ഞു, ഫോളോ മീ. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തു ശിഷ്യനാണ്. ക്രിസ്തു ശിഷ്യൻ ആരെ അനുകരിക്കണം? അപ്പോ സന്യാസി ക്രിസ്തുവിനെ അനുകരിക്കുന്നു. അതുപോലെ ലൂക്കായുടെ സുവിശേഷം 6:12 അവൻ രാത്രി മുഴുവനും പ്രാർത്ഥനയിലായിരുന്നു. അതും സന്യാസി ചില സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്, നൈറ്റ് വിജിൽ. നമ്മൾ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2-3 മാസത്തിലൊരിക്കലോ ഒരു രാത്രി കർത്താവിനോടുകൂടെ ഉണർന്നിരിക്കാൻ സാധിച്ചോ? ഒരു രാത്രി. അപ്പൊ ഇതെല്ലാം സന്യാസം നമുക്ക് തരുന്ന ആധ്യാത്മികതയാണ്. സന്യാസം നമ്മളെ കാണിച്ചു തരുന്ന ആധ്യാത്മികത. ഞാൻ ഒരിക്കലൊരു സ്ഥലത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോനോട് പറഞ്ഞു, ഒരു ദിവസം എൻ്റെ കൂടെ എൻ്റെ സന്നിധിയിലാണെങ്കിൽ 1000 ദിവസത്തിന്റെ ഗുണമാണത്. ഇപ്പൊ ഞാൻ വിചാരിച്ചത് എന്താണ് ഈ പറയുന്നത്? വചനം എനിക്കറിയാം, 2 പത്രോസ് 3:8 അതെടുത്ത് വായിച്ചു, ശരിയാണല്ലോ. എന്റെ സന്നിധിയിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയാണ്. വീണ്ടും ഈശോ പറയാണ്, എന്റെ സന്നിധിയിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുൻപിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസവും പോലെ വരുന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞു, അതേ കർത്താവെ, അത് ഞാൻ വായിച്ചു എന്ന് പറഞ്ഞു. 3-ാമത് ഈശോനോട് പറയാണ്, എന്റെ സന്നിധിയിൽ. അപ്പൊ ഞാൻ ആലോചിച്ച്, എന്ത് ഈ കർത്താവ് എന്തോ ആഴമായ കാര്യം എന്നോട് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല. കർത്താവെ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ദിവസം മുഴുവനും അവിടെ ഈശോയുടെ മുമ്പിൽ ഇരിക്കാൻ പറയുന്നു. അതുകൊണ്ട് നമ്മളത് ചിന്തിച്ചിട്ടില്ല. ഈശോനോട് പറയാണ്, നീ ഇപ്പോൾ എൻ്റെ മുൻപിലാണ്, എൻ്റെ മുമ്പിൽ നീ ഇപ്പോൾ എൻ്റെ സന്നിധിയിലാണ്. അപ്പൊ അന്ന് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈശോയുടെ അടുത്തിരിക്കുകയാണ്. അപ്പൊ ഈശോ പറയാണ്, നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നല്ലോ, പക്ഷെ ഇനി രാത്രിയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ, നാളെ രാവിലെ വരെ നീ ഇരിക്കുകയാണെങ്കിൽ, 24 മണിക്കൂർ നീ എൻ്റെ സന്നിധിയിൽ ഇരിക്കുകയാണെങ്കിൽ ഈ വചനം പൂർത്തിയാകും, ഈ വചനം പൂർത്തിയാകും. എനിക്കുണ്ടായ കുതിച്ചുചാട്ടം, ഒരു കുതിച്ചുചാട്ടമാണ്, എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാൻ അത് ഒരു അച്ഛൻ്റെ ചെറിയ ചാപ്പലിലാണ്, പ്രൈവറ്റ് ചാപ്പലാണ്, അച്ഛൻ്റെ സ്വന്തമായിട്ടുള്ള ചാപ്പലാണ്. ഞാൻ ഉടനെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അച്ഛോ ഇങ്ങനെ ഒരു ഉൾക്കാഴ്ച കിട്ടിയായിരുന്നു.
എൻ്റെ സന്നിധിയിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയാണ്. അപ്പോ എന്താ വേണ്ടേ, എന്താ വേണ്ടേ സാറിന്? അത്ര കാര്യം മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ് എനിക്ക് രാത്രി കൂടി ഇവിടെ ഇരിക്കണം എന്ന് തോന്നാന്ന് വെച്ചോ. ഞാൻ ഇന്ന് രാവിലെ 8 മണിക്ക് വന്നതല്ലേ, നാളെ രാവിലെ 8 മണി വരെ ഞാൻ പ്രാർത്ഥിച്ചോട്ടെ? നോ പ്രോബ്ലം, ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ ഇവിടെ ഒച്ചയും വെള്ളം ഉണ്ടാക്കരുത്, പ്രായമായ അച്ഛന്മാരൊക്കെ ഇവിടെ ഉണ്ടാ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അങ്ങനെ രാത്രി മുഴുവനും ഞാൻ ഇരുന്നപ്പോൾ ഞാൻ ദർശനത്തിലൂടെ വലിയ പിശാചുക്കളെ അലറി വരുന്നതും അതിനെല്ലാം വചനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ വെട്ടി മാറ്റുന്നതും എല്ലാം വലിയ അനുഭവം ഉണ്ടായി. അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവ് ഇതൊന്നും ഇന്നവരെ എന്നെ കാണിച്ചു തന്നിട്ടില്ലല്ലോ. അപ്പൊ പറയാൻ, നീ 2-3 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ ഇങ്ങനെയുള്ള പിശാചുക്കളെ ബഹിഷ്കരിക്കാനൊന്നും സാധിക്കില്ല, ഇതിന് കൂടുതൽ ആത്മീയ ശക്തി വേണം. അങ്ങനെ ഞങ്ങളുടെ മിനിസ്ട്രിയിലെ ഒരുപാട് പേര് ഒരു ദിവസം മുഴുവനും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രീതി പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഞാൻ അതിനൊരു ചട്ടം ഉണ്ടാക്കി, ഒരു ചട്ടം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു സംവിധാനം ഇങ്ങനെയാണ്, അത് എളുപ്പം ചെയ്യാനായിട്ട് പകല് മുഴുവനും കിടന്ന് ഉറങ്ങണം. അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവർ പകല് മുഴുവനും കിടന്ന് ഉറങ്ങിയിട്ട് സന്ധ്യയാകുമ്പോൾ അല്പം ഭക്ഷണം കഴിച്ച്, അല്പം ഭക്ഷണം കഴിക്കാവും, ഒരു അല്പം കഞ്ഞിയും ചമ്മന്തിയും കുളിച്ചിട്ട് പിന്നെ 24 മണിക്കൂറും ഒരു ഭക്ഷണവും കഴിക്കണ്ട, ഉപവാസവും കൂടി ആകാം. ബൈ ചാൻസ് രോഗമുള്ളവരൊക്കെ ആണെങ്കിൽ ചിരി കഞ്ഞി കുടിക്കാം, ലഘുഭക്ഷണമായിരിക്കണം. പകലെ മുഴുവൻ ഉറങ്ങിയിട്ട് പിന്നെ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ 24 മണിക്കൂറും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കിടന്നുറങ്ങാം. അപ്പോൾ ഞാനിത് പറയുന്നത്, ഇതെല്ലാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആധ്യാത്മികത പ്രകാശിപ്പിക്കുന്നതിൻ്റെ പരമബിന്ദുവിൽ. നമ്മൾ സാധാരണ ജീവനമായി നമ്മളൊക്കെ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ആരാധിക്കാൻ പോവായിരിക്കും, പക്ഷെ അപ്പോൾ പരമബിന്ദുവായിട്ടില്ല. അതാണ് ലൂക്കാ 17. അങ്ങനെയെങ്കിൽ രാവും പകലും, അതായത് ഇങ്ങനെയുണ്ട് ഒരു പ്രാർത്ഥന, രാവും പകലും എന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടെ നിന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അപ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സന്യാസികളുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. ദിനരാത്രം പ്രാർത്ഥിക്കുന്ന സന്യാസിമാരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാകുമായിരിക്കും, നമ്മളൊക്കെ അധികം അറിയില്ല. പക്ഷെ നമ്മളിൽ പലരെയും അങ്ങനെ പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ പരമബിന്ദു, പരമബിന്ദു എന്ന് പറയുന്നതിന്റെ കാര്യമാണ്. ദ പേഴ്സൺ ക്യാൻ റീച്ച് ദ ഹൈയസ്റ്റ് പോയിന്റ്, അതായത് സെൻസിറ്റിവിറ്റിയുടെയും സംസ്കാരത്തിൻ്റെയും ആധ്യാത്മികതയുടെയും പരമബിന്ദു, ദ സ്പിരിച്വൽ ഹൈയസ്റ്റ് പോയിന്റ്. സ്നേഹമുള്ളവരെ, നമുക്ക് ഒരിക്കൽ കൂടി ഇതിനു വേണ്ടി ഒന്ന് പരിശ്രമിക്കണം. നമ്മൾ ഈ ആധ്യാത്മികതയുടെ പരമബിന്ദുവിലേക്ക് പ്രവേശിക്കാൻ, ഞാനിനി അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. പിന്നെ തുടർന്ന് പറയുന്നതാണ്, പൗരസ്ത്യ സഭകൾക്ക് സന്യാസം സർവപ്രധാനമായൊരു അനുഭവമാകയാൽ അവയെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ ശരിയാണ്. ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അവരെ സംബന്ധിച്ച് കൂടുതൽ ശരിയാണ്. എല്ലാ സന്യസ്തർക്കും ഇത് ശരിയാണ്. എന്നാൽ ഇത് പൗരസ്ത്യ സഭകൾക്ക് സർവപ്രധാനമായ ഒരു അനുഭവമാകയാൽ സന്യാസം, അതാണ്. ഈ സഭകളിൽ ഇന്നും സന്യാസം തഴച്ചു വളരുന്നതായി കാണുന്നു. അതായത് മക്കാരിയോസും അന്തോണിയോസും ആരംഭിച്ചതും അങ്ങ് പക്കോമിയോസും ബേസിലും ആരംഭിച്ച ആ രണ്ട് രീതിയിലുള്ള സന്യാസം,
പക്കോമിയോസും ബേസിലും ആരംഭിച്ചത് കമ്മ്യൂണിറ്റി ഒരുപാട് മെമ്പേഴ്സ് ഉള്ള സന്യാസമായിരുന്നു. എന്നാൽ മക്കാറിയാസും ആന്റണിയും ഏകാന്ത ജീവിത സന്യാസമായിരുന്നു. പക്കോമിയോസിന്റെ ഷോർട്ട് ബയോഗ്രഫിയിൽ എഴുതിയിരിക്കുന്നത് 11 സന്യാസ ഭവനങ്ങൾ സ്ഥാപിച്ചു, അതെല്ലായിടത്തിലും കൂടി 7000 സന്യാസിമാരുണ്ടായിരുന്നു. ഇവിടെ ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലും എല്ലാം ഉള്ള സന്യാസ ഭവനങ്ങൾ 800-1000 സന്യാസികൾ താമസിച്ചിരുന്ന ഭവനങ്ങളാണ്. പിന്നീട് അതെല്ലാം ആളില്ലാതായി. ഇപ്പോൾ അതെല്ലാം പലതും ഒഴിഞ്ഞുകിടക്കുന്നു. അപ്പോൾ അത്രയ്ക്ക് ശക്തമായിട്ടത് വളർന്നു. എന്നാൽ പിന്നീട് അത് തളർന്നു. എന്നാൽ പൗരസ്ത്യ സഭകൾക്ക് സന്യാസം സർവപ്രധാനമായൊരു അനുഭവമായാൽ അവയെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ ശരിയാണ്. ഈ സഭകളിൽ ഇന്നും സന്യാസം തഴച്ചു വളരുന്നതായി കാണുന്നു. ഇപ്പൊ നമ്മുടെ കേരളത്തില് പൗരസ്ത്യ സഭയായ സീറോ മലബാർ സഭയുടെ സന്യാസം കണ്ടോ, കാർമലൈറ്റ് കോൺഗ്രിഗേഷനുകൾ, നമ്മുടെ CMI കോൺഗ്രിഗേഷൻ, സേക്രഡ് ഹാർട്ട് കോൺഗ്രിഗേഷൻ, ആരാധന മഠം കാര്, പിന്നെ കൊച്ചു തെരേസ്യയുടെ തെരേസ്യൻ കോൺഗ്രിഗേഷൻ, ഇവിടെയൊക്കെ എന്തോരം സന്യസ്തരാണ്. ഇന്നും തഴച്ചു വളരുന്നു. അവരവിടെ നിന്ന് ഇവിടെ യൂറോപ്പിൽ വന്ന് സേവനം നടത്തുന്നു. അപ്പോ ഈ സഭകളിൽ ഇന്നും സന്യാസം തഴച്ചു വളരുന്നതായി കാണുന്നു. ഇന്നും പ്രത്യേകിച്ച് ഇനി പറയുന്നത് മതപീഡനം അവസാനിക്കുകയും ഹൃദയങ്ങളെ സ്വതന്ത്രമായി സ്വർഗത്തിലേക്ക് ഉയർത്താൻ കഴിയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സൃഷ്ടികളെല്ലാം ദൈവസ്തുതിയായി മാറുന്ന പ്രവാചക സ്ഥാനമാണ് ആശ്രമം. ഉണ്ടോ സന്യാസ ആശ്രമം? ആശ്രമം എന്നാൽ എന്താണ്? മതപീഡനം അവസാനിക്കുകയും ഹൃദയങ്ങളെ സ്വതന്ത്രമായി സ്വർഗത്തിലേക്ക് ഉയർത്താൻ കഴിയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സൃഷ്ടികളെല്ലാം ദൈവസ്തുതിയായി മാറുന്ന പ്രവാചക സ്ഥാനമാണ് ആശ്രമം. സൃഷ്ടികളെല്ലാം അതാണ് സന്യാസ ആശ്രമത്തില്. വളരെ വലിയ കോമ്പൗണ്ടും എല്ലാ സൃഷ്ടികളും ഉണ്ടവിടെ. ഓക്കെ, ദൈവസ്തുതിക്കായി മാറുന്ന പ്രവാചക സ്ഥാനമാണ് ആശ്രമം. ഉപവി മൂർത്ത ജീവിതത്തിൽ അന്വർത്ഥമാക്കുക. And the receipt of concretely lived charity become the ideal of human coexistence. അതായത് പരസ്നേഹം, ദൈവസ്നേഹം മൂർത്ത ജീവിതത്തെ അന്വർത്ഥമാക്കുക, അതാണ് കമ്മ്യൂണിറ്റി ലൈഫിൽ സന്യസ്തരുടെ കൂട്ടായ്മയിൽ അവർ പരസ്പര സ്നേഹത്തിന്റെ വലിയ മാതൃകളാണ്. പരസ്പര സ്നേഹം ഉപവി മൂർത്ത ജീവിതത്തിൽ അന്വർത്ഥമാക്കുക എന്ന നിയമം അവിടെ മനുഷ്യ സഹവർത്തിത്വത്തിന്റെ ആദർശമായി തീരുന്നു. മനുഷ്യ സഹവർത്തിത്വത്തിന്റെ ആദർശം, കമ്മ്യൂണിറ്റി ലൈഫ്, മനുഷ്യ സഹവർത്തിത്വത്തിന്റെ കോഎക്സിസ്റ്റൻസ്, ഹ്യൂമൻ കോഎക്സിസ്റ്റൻസ് ബിക്കം ദ ഐഡിയൽ ഓഫ് ഹ്യൂമൻ കോഎക്സിസ്റ്റൻസ്. അപ്പോ ഇപ്പോൾ ഒരു കോൺഗ്രിഗേഷന്റെ ഒരു ശാഖയാണ് ഒരു മഠം. ആ മഠത്തിൽ ഒരുപക്ഷെ 4 സിസ്റ്റർമാരെ ഉള്ളതായിരിക്കാം. പക്ഷെ ആ 4 സിസ്റ്റർമാർ എങ്ങനെ കോഎക്സിസ്റ്റൻസ്, എങ്ങനെ ഒരുമിച്ച് വ്യത്യസ്ത ജീവിത രീതിയിൽ നിന്നും വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നും ഈയിടയ്ക്ക് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നും വന്ന ഈ 4 സിസ്റ്റർമാരും കോഎക്സിസ്റ്റൻസ് എങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നു എന്നത് നമ്മൾ കണ്ടുപഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണം. അങ്ങനെ
ദൈവസ്നേഹത്തിൻ്റെ മൂർത്തഭാവം അവിടെ നമുക്ക്, ആ നിയമം അവിടെ മനുഷ്യ സഹവർത്തിത്വത്തിൻ്റെ ആദർശമായി തീരുന്നു. പരിമിതിയോ പ്രതിബന്ധമോ കൂടാതെ മനുഷ്യ വ്യക്തി ദൈവത്തെ അന്വേഷിക്കുന്ന സ്ഥലമാണിത്. പരിമിതിയോ പ്രതിബന്ധമോ കൂടാതെ, where the human being seeks God without limitation and impediment. ഇവിടെ ഉത്തരേന്ത്യയിലെല്ലാം പോകുമ്പോൾ മഠങ്ങളിൽ നമുക്ക് കാണാം, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മലയാളികളായ സന്യസ്തരും ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സന്യസ്തർ, അതുകൂടാതെ ആദിവാസികൾ. അപ്പൊ ആദിവാസികൾ നമ്മൾ പറയാവുന്നത് അവരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇവരുടെ എല്ലാം ജീവിത രീതിയിൽ ആ വ്യത്യസ്തതയുണ്ടെങ്കിലും അവരെല്ലാവരും ഒരുപോലെയാണ്. ആ കമ്മ്യൂണിറ്റിയിൽ അവരെല്ലാവരും ഒരുപോലെയാണ്. അതാണ് പരിമിതിയോ പ്രതിബന്ധമോ കൂടാതെ മനുഷ്യ വ്യക്തി ദൈവത്തെ അന്വേഷിക്കുന്ന സ്ഥലമാണത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കമ്മ്യൂണിറ്റി എങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ മുൻപ് കൂട്ടുകുടുംബങ്ങളായിരുന്നപ്പോൾ ഇത് തന്നെയായിരുന്നു നമ്മുടെ കൂട്ടുകുടുംബത്തിലെ അവസ്ഥയും. സ്നേഹത്തിൻ്റെ വലിയ ഒരു ആനന്ദം അവിടെ കണ്ടിരുന്നു കൂട്ടുകുടുംബങ്ങൾ. അപ്പോൾ കല്യാണം കഴിച്ച് മക്കള് മരുമക്കള് ഇവരൊക്കെ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ഈ സ്നേഹത്തിൻ്റെ ഈ കമ്മ്യൂണിറ്റി ലൈഫ് അവിടെ രൂപപ്പെടുത്താൻ സാധിക്കണം. എല്ലാവരെയും ഹൃദയത്തിൽ സംവഹിച്ചും ദൈവത്തെ അന്വേഷിക്കാൻ അവരെ സഹായിച്ചും എല്ലാവർക്കും സന്യാസി മാതൃകയായിത്തീരുന്നു. എല്ലാവരെയും ഹൃദയത്തിൽ സംവഹിച്ചും, അതാണ് ദൈവത്തെ അന്വേഷിക്കാൻ അവരെ സഹായിച്ചും. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഈ സന്യാസിയുടെ മാതൃക ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം നമ്മുടെ കുടുംബത്തിൽ മക്കളും മരുമക്കളും കുഞ്ഞുമക്കളും എല്ലാം ഉണ്ട്. അവരുടെ ജീവിത രീതിയും സംസാരവും എല്ലാം വ്യത്യസ്തമാണ്. പക്ഷേ ഈ വ്യത്യസ്തതയെ നമ്മൾ സ്വീകരിക്കണം. ആ വ്യത്യസ്തതയെ സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് എല്ലാവരെയും ഹൃദയത്തിൽ സംവഹിച്ച്, അപ്പൊ ഈശോ എല്ലാവരെയും ഹൃദയത്തിൽ സംവഹിച്ചു. അതാണ് ഈശോയുടെ ഹൃദയം ഒരു ബലിപീഠമാണ്, ഈശോയുടെ ശരീരം ഒരു ബലിപീഠമാണ്. ഈശോ തൻ്റെ ഹൃദയത്തിൽ എല്ലാവരെയും സംവഹിച്ചു. ഇനി നമ്മളും അങ്ങനെ എല്ലാവരെയും ഹൃദയത്തിൽ സംവഹിച്ചുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കാൻ, അങ്ങനെ നമ്മൾ ദൈവത്തെ അന്വേഷിക്കാൻ അവരെ സഹായിച്ചു. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ പലരിലും ദൈവാനുഭവം വിശ്വാസം കുറവുള്ളവരാണെങ്കിൽ വിശ്വാസം കൂടുതലുള്ളവരെ അവരെ സംവഹിച്ച് കർത്താവിന് സമർപ്പിക്കണം. അങ്ങനെ എല്ലാവർക്കും സന്യാസി മാതൃകയായി തീരുന്നു. വരുവിൻ, നമുക്കിവിടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നമുക്ക് നന്ദി പറയാം. നമ്മളിന്ന് കേട്ട കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കൽ കൂടി നന്ദി പറയാം. നമ്മൾ ഇതിൽ നിന്നും പഠിച്ച കാര്യം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ ശ്രമിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് അന്വർത്ഥമാക്കേണ്ടത് വ്യക്തിപരമായ പ്രാർത്ഥന, ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, അതോടൊപ്പം പരസ്നേഹത്തിൻ്റെ ആ ഐക്യം, പരസ്നേഹം, സന്യാസിയിൽ നിന്നും പഠിക്കേണ്ട ആ പരസ്നേഹത്തിൻ്റെ ഐക്യം. വ്യത്യസ്ത ജീവിത രീതിയിലുള്ള ഭവനങ്ങളിൽ നിന്നുള്ളവര് സന്യാസ സമൂഹത്തിൽ സ്നേഹത്തിൽ ഒന്നിച്ച് ജീവിക്കുമ്പോൾ നമ്മളുടെ കുടുംബത്തിൽ എങ്ങനെയാണ് അത് ജീവിക്കേണ്ടതെന്ന് നമ്മൾ പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ഒരുങ്ങണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ. ബൈ ബൈ.